There is one thing very special about these Suzuki Shogun bikes, especially the ones that I've owned. These bikes actually come and find me back. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോഗൺ എന്ന് പറയുന്ന വണ്ടി ഞാൻ ഇതുവരെ എൻ്റെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള, അല്ലാതെ ആർക്കെങ്കിലും വേണ്ടി റീസ്റ്റോർ ചെയ്തതല്ല, വാങ്ങിച്ച് റീസ്റ്റോർ ചെയ്ത് വിറ്റ വണ്ടികളെല്ലാം എന്നെയും തപ്പി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു വണ്ടി കൊണ്ട് ആ റെക്കോർഡ് ബ്രേക്ക് ആവുമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ എന്തായാലും ഈ വണ്ടി എന്നെ തപ്പി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ജീവിതത്തിൽ ഒരു ഷോഗൺ വാങ്ങുന്ന പരിപാടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വണ്ടി വാങ്ങി, മൂന്നെണ്ണം എന്നെയും തപ്പി തിരിച്ചു വന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം. അതായത് ഞാൻ പോയി അന്വേഷിച്ചത് വാങ്ങാൻ പോയതല്ല. അപ്പം അതെങ്ങനെ പറഞ്ഞിരുന്നതെന്ന് മനസ്സിലാവത്തില്ല, പക്ഷേ അതാണ് സംഭവം. അപ്പോൾ ഈ വണ്ടി ഇപ്പം നമ്മളുടെ അടുത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വിക്ക് വീഡിയോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം വണ്ടിയുടെ ഒരു വോക്ക് ത്രൂ ആണ്. എന്തായാലും ഉണ്ടോ, ഇവിടുത്തെ കവർ വരെ ഇളക്കിയിട്ടില്ല. സംഭവം ഒന്ന് മൊത്തത്തിൽ ഒരു അഴുക്കാണ് കാണാൻ. ഒന്ന് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് റെഡിയാവും. വൈസറിൻ്റെ ഗ്ലാസ് നമുക്ക് വേറെ ഓർഡർ ചെയ്യാം. അതൊരു വലിയ മെനക്കെട്ട പരിപാടിയല്ല. സീറ്റൊക്കെ പക്കയാണ്, ടാങ്കിലൊന്നും ചണുക്കൊന്നുമില്ല. നമ്മൾ ട്രാൻസ്പോർട്ടേഷനിൽ അങ്ങനത്തെ മാരകമായ പ്രശ്നങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതെന്തായാലും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് എനിക്കൊന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ ഒരു പകുതി മുക്കാൽ പ്രശ്നം ഇതിൻ്റെ തീരണം. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് നമുക്ക് പ്രഷർ വാഷർ വെച്ച് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. We'll be right back.
അപ്പോൾ വണ്ടിയിൽ ചെറിയ കുറച്ച് ടച്ചപ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഉദാഹരണത്തിന് ഇതാ ഈ സ്ഥലം, ഇത് നമുക്ക് ടച്ചപ്പ് ചെയ്യാം. പിന്നെ അതാ ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ചുണ്ട്, ഒരു എയർ ബ്രഷ് വെച്ച് ടച്ചപ്പ് ചെയ്തിട്ടൊന്ന് ഫുൾ പോളിഷ് ചെയ്താൽ റെഡിയാവും. പിന്നെ ഇതൊക്കെ കുറച്ച് ലൂസാണ്, അത് ഷോഗണിനുള്ള പ്രോബ്ലമാണ്, കാരണം ഇതിങ്ങനെ ലോക്കായി ഇരിക്കത്തില്ല. ഓക്കെ, പിന്നെ ടെയിൽ പാനൽ ഭാഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുറച്ച് മറ്റേ അവരൊട്ടിച്ച ടേപ്പിൻ്റെ റെസിഡ്യൂ ഉണ്ട്, അത് നമുക്ക് മാറ്റാം. കിക്കറ് അടിച്ചിട്ട് സൈലൻസർ കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ സൈലൻസർ എന്തായാലും മൊത്തത്തിൽ പെയിൻറ് ചെയ്യാം, അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല. കിക്കറ് തുരുമ്പെടുത്തിട്ടുണ്ട്, അത് മാറ്റാം. ഇപ്പം അതാണ് ഏകദേശം ഇതിനകത്ത് ചെയ്യാനുള്ള വർക്ക്. പിന്നെ ഫ്രണ്ടിലത്തെ സ്പോക്സ് തുരുമ്പിച്ച് പോയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പാച്ചിയുടെ കിട്ടാൻ അത്ര എളുപ്പമല്ല, പക്ഷേ എന്തായാലും ലെറ്റ്സ് സീ. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ലീവർ കുറച്ച് തുരുമ്പെടുത്തിട്ടുണ്ട്, അത് ഞാൻ നോക്കട്ടെ. എൻ്റെ അടുത്ത് ചിലപ്പോൾ വേറെ കാണും, അല്ലെങ്കിൽ പുതിയതൊന്നും വാങ്ങിച്ചണം, അത് വലിയ വിഷയമുള്ള കേസല്ല. പിന്നെ ക്രാഷ് കാർഡിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വേറൊരു ക്രാഷ് കാർഡുണ്ട്, മറ്റേ ബട്ടർഫ്ലൈ, മറ്റെങ്കിൽ അത് എടുത്തിടാം. മാസ്ക് ഇതിൻ്റെ ഒറിജിനലാണ് കണ്ടോ, ഈ ഹോളിലുള്ളത്. അപ്പം മാത്രമല്ല വൈസർ ഗ്ലാസിൻ്റെ കേസ് വലിയ വിഷയമുള്ള കേസല്ല, അത് വാങ്ങിച്ച് പുതിയത് ഒരെണ്ണം മാറിക്കൊടുത്താൽ മതി. പിന്നെ മൊത്തത്തിൽ വേറെ വിഷയങ്ങളില്ല, ഇതൊക്കെ ചെറിയ പ്രോബ്ലംസാണ്. ഇതൊക്കെ നിന്ന് കുറേ നാൾ നിന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പം ഇതൊന്ന് നമുക്ക് പറ്റുമെങ്കിൽ നാലെണ്ണം നോക്കട്ടെ. ചിലപ്പോൾ പ്ലേറ്റ് ചെയ്തത് എൻ്റെ കയ്യിൽ കാണും, ഉണ്ടെങ്കിൽ അത് മാറ്റിയിടാം, അല്ലെങ്കിൽ ഇത് തന്നെ. പിന്നെ ഇതിനകത്ത് വേറെ എന്താ നമുക്ക് ചെയ്യാനുള്ളത്, വേറെ സ്വിച്ചസൊക്കെ പുതിയതാണ്, അതിനൊന്നും വലിയ കുഴപ്പമില്ല. ലിവേഴ്സൊക്കെ പക്ക. പിന്നെ ഈ വണ്ടി ഇപ്പോൾ ഉടനെ എന്തായാലും ആരും ഉപയോഗിക്കാൻ പോകുന്നില്ല, അപ്പോൾ അത് കാരണം ഇതിനൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് നോക്കണം എന്താ കണ്ടീഷൻ എന്ന്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ സ്ഥലങ്ങളൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുക്കണം, ഇതും കൂടെ ഇളക്കി ഒന്ന് പെയിൻറ്റ് ചെയ്യാം. പിന്നെ ഈ ഗ്രാബ് ഹാൻഡിലൊന്ന് പെയിൻറ്റ് ചെയ്യാം. ബാക്കി മൊത്തത്തിൽ വണ്ടിക്ക് അത്യാവശ്യം ലുക്കുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് പോളിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് മാറും, കാരണം ചെറുതായിട്ടൊന്ന് മങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ പ്ലാൻ. ഇനി അടുത്ത് എന്ന് പറയുന്നത് ഇതിനെ സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയിലേക്ക് നമ്മൾ തിരിയാൻ പോവുകയാണ്.
ഓക്കെ, അപ്പം വണ്ടിയിൽ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മാറ്റി. ഇതിൻ്റെ വൈസറിൻ്റെ ഗ്ലാസ് പൊട്ടിയിരിക്കുകയായിരുന്നു, അത് മാറ്റി. ഇവിടെ ഫ്രണ്ടിൽ കാണുന്ന കുറേ സാധനങ്ങൾ റസ്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഈ സ്ക്രൂ ഒക്കെ പുതിയതാണ്. പിന്നെ ഇതിനൊന്ന് ഫുൾ പോളിഷ് ചെയ്ത് സെറാമിക് കോട്ട് ചെയ്തു, മിറർ വെച്ചു. മിററില്ലായിരുന്നു ഇതിനകത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഗ്രാബ് ഹാൻഡിലൊക്കെ കുറച്ച് അഴുക്കായിരുന്നു, അപ്പോൾ അതൊക്കെ പെയിൻറ്റ് ചെയ്ത് നാല് പുതിയ ഇൻഡിക്കേറ്റർ വെച്ചു, മഡ് ഫ്ലാപ്പ് വെച്ചു. ഇവിടെ ബാക്കിൽ റിഫ്ലക്ടർ ഇല്ലായിരുന്നു, അത് വെച്ചു. സൈലൻസർ ഫുൾ പെയിൻറ്റ് ചെയ്തു, ക്രാഷ് ഗാർഡ് പെയിൻറ്റ് ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന ഗിയർ ലീവറിൻ്റെ അത് പെയിൻറ്റ് ചെയ്തു. അപ്പം വണ്ടി ഇപ്പം പറഞ്ഞ പോലെ കൊടുക്കാവുന്ന കണ്ടീഷനിലാണ്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് നാളെ ആകുമ്പോഴത്തേക്ക് വണ്ടി കയറ്റി വിടും. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ അപ്ഡേറ്റ്സ്. സംഭവം കുറച്ചുകൂടെ സമയം കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയാക്കാമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ പെർഫെക്ഷനിലൊന്നും നമുക്ക് എല്ലാ സാധനവും എത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പം മെയിനായിട്ട് ആ ഒരു ലെവലിൽ പോകാത്തതിൻ്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത് ഈ വണ്ടി ഇപ്പം നേരെ സ്റ്റോറേജിലോട്ടാണ് പോകുന്നത്. കാരണം ഇത് വാങ്ങിച്ച ആളും ഈ വണ്ടി ഇപ്പം ഉടനെ ഉപയോഗിക്കാൻ പോകുന്നില്ല, പുള്ളി ഇപ്പം നാട്ടിലില്ല. അപ്പോൾ അങ്ങനെ ഈ സാധനം സ്റ്റോറേജിലോട്ട് പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് ഇപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഷോഗൻ ബൈക്സിൻ്റെ ഹിസ്റ്ററി വെച്ചിട്ട് ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ആ സമയത്ത് കുറച്ചുകൂടെ പെർഫെക്ഷനോടെ അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ ഈ വണ്ടി റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഏകദേശം ഒരു 4-5 സുസുക്കി ബൈക്സ്, അതായത് ഷോഗൻ ഷൗലിൻ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ഫോർ എക്സാമ്പിൾ, ഈ ടെയിൽ പാനൽ, ഈ സാധനം ഇത് ഒറിജിനൽ അന്ന് കിട്ടിയ ന്യൂ ഓൾഡ് സ്റ്റോക്കാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ കാലൊന്നും ഒടിഞ്ഞിട്ടില്ല, പക്ഷേ ഈ സാധനം ഇവിടെയൊക്കെ ടൈറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കാല് ഒടിഞ്ഞു വന്നത്. പിന്നെ ഇത് സൈഡ് കവേഴ്സും ന്യൂ ഓൾഡ് സ്റ്റോക്ക് സമുറായിയുടെ സൈഡ് കവേഴ്സ് ആയിരുന്നു. വേറെ ഷേപ്പിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ കാലൊക്കെ ഒടിഞ്ഞു. നമ്മൾ അതുകൊണ്ട് ഈ കാണുന്ന ഷൗലിനകത്ത് നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ എന്തായാലും വരും. അപ്പം അതാണ് സിറ്റുവേഷൻ. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫ്രണ്ട് റിമ്മിൻ്റെ സ്പോക്സ് എല്ലാം തുരുമ്പെടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഈ സാധനം നമുക്കിപ്പം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി നാളെ തന്നെ കയറി പോവുകയാണ്. അതേപോലെ ബാക്കിലെ സ്പോക്സ് വലിയ കുഴപ്പമില്ല, പക്ഷേ എന്തായാലും മാറ്റുമ്പോൾ രണ്ടും മാറ്റണം. പുള്ളിക്ക് ഈ ബ്ലാക്ക് പൗഡർ കോട്ടഡ് ലുക്കാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തായാലും അഡീഷണൽ റിംസ് ഉണ്ട്. അപ്പോൾ രണ്ട് റിമ്മും കൂടെ പൗഡർ കോട്ട് ചെയ്ത് പുള്ളിക്ക് അത് ഞാൻ അയച്ചു കൊടുക്കാൻ പോവുകയാണ്. ബാക്കി ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്ന എല്ലാം പ്രോപ്പറായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷനിൽ കുറച്ച് പണി കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നാളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പം ഞാൻ ഇത് ട്രാൻസ്പോർട്ടറിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പം ഈ സാധനം നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുൾ പാക്ക് ചെയ്തല്ല അയക്കുന്നത്. പുള്ളി കൊണ്ടുവരുന്ന വണ്ടിയിൽ ഇത് ആങ്കർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം വണ്ടിയുടെ ഓരോ പോയിൻറ്റ്സ് വെച്ചിട്ട് ആങ്കർ ചെയ്ത് അങ്ങനെ പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതാകുമ്പോഴത്തേക്കും മേളിലൊന്നും കവർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എങ്ങും തട്ടാതിരിക്കാൻ സൈഡിലൊക്കെ കുറച്ച് സാധനങ്ങൾ തിരികെ കയറ്റി ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതാണ് അപ്ഡേറ്റ്. ഓക്കെ, അപ്പം ഇതിനോട് ഗുഡ് ബൈ പറയാറായി. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വീഡിയോ, എൻജിൻ സൗണ്ട് വീഡിയോ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ്. അപ്പം ഇന്നത്തെ ഈ വണ്ടി ഇപ്പം പെട്ടെന്ന് വന്നു, പെട്ടെന്ന് പോയി. ഇനി കുറച്ച് പ്രോജക്ട്സ് ഉണ്ട്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പുതിയ പ്രോജക്ട്സും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ. ടൈം ടു സേ ഗുഡ് ബൈ. അപ്പം
വണ്ടി നമ്മളുടെ പണിയെല്ലാം ടച്ചപ്സ് എല്ലാം കഴിഞ്ഞു. ഇനി ഇത് കയറ്റി വിടുകയാണ്. അപ്പം സംഭവം ഇതാണ്, ഷോകണ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഭീകരത. എന്തായാലും വീണ്ടും ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.